ഷൈനി ഫിലിംസിൻ്റെ ബാനറിൽ മില്ലു ആൻഡ് റിച്ചു അവതരിപ്പിക്കുന്നു പുത്തൂരംപുത്രി ഉണ്ണിയാർച്ച. സംഗീതം ഉഷാഗ്ന, തിരക്കഥ ശത്രുഘ്നൻ, നിർമ്മാണം കെ രാമകൃഷ്ണൻ, സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പി വിശ്വംഭരൻ. ഒന്നുമില്ല, ചാമുണ്ടിക്കാവിലെ തീയാട്ടം ഇന്നലെ ഉടുക്കൂട്ടി പാടാൻ പണനും പോയിരുന്നു. തിരിച്ചു വരുമ്പോ ഇതിലേ ഒന്ന് പുത്തൂരം വീടിന്റെ പടിക്കൽ കൂടി പോകുമ്പോ നിങ്ങളൊന്ന് കേറാതെ വയ്യല്ലോ പണനെ. ആർച്ച അന്വേഷിക്കുന്നുണ്ടായിരുന്നു പണനെ. ആരോമലയുടെ ചന്തു കള്ളക്കോൽ നീട്ടി ആരോമലിന്റെ കൈമുറിയുന്നു. താരി തെറ്റിച്ച് പുറവിന് പകരം ഉളവ് വെട്ടുമ്പോ പറഞ്ഞു വെട്ടണ്ടേ മച്ചന? വെട്ട് കാണാനുള്ള കഴിവുണ്ടെങ്കില് പറയാണ്ടേ അറിയാം. മതി, ഒഴികഴിവ് പറഞ്ഞിട്ടല്ല കളരിയിൽ ജയിക്കേണ്ടത്. കുറച്ചായി ഞാൻ ശ്രദ്ധിക്കണു. കള്ളക്കോൽ നീട്ടാനാ നിനക്ക് കൂടുതൽ താല്പര്യം. തെറ്റ് മെയ്യ് കണ്ണാവാനാ പഠിക്കേണ്ടത്. കള്ളക്കോല് പഠിച്ചാല് വേഗം ചേകോരാവാന്ന ചന്തു മൂപ്പരുടെ വാദം. ഒരു മലയൻ എന്റെ മനസ്സില് കുട്ടിക്കാലം മുതലേ കൊണ്ടു കിടക്കുന്ന ഒരു മലയൻ. മലയനോട് മച്ചുനന്റെ അച്ഛൻ തൊടുത്തു തോറ്റത് അയാളുടെ കള്ളക്കോലുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം. മച്ചുനന്റെ അച്ഛന് പഠിപ്പ് തികയാത്തതിന്റെ ദോഷം. പുത്തൂരം കളരിയിൽ അഭ്യാസം പഠിക്കുന്നത് കള്ളക്കോല് നീട്ടാനല്ല, അതിനുണ്ടാവും വേറെ സ്ഥലങ്ങള്. ഉണ്ടല്ലോ, കോലത്തിന് നാട്ടിലുണ്ട് ഒരാള്, ആനെ മയക്കണ അരിങ്ങോടൻ. ചന്തു അങ്ങളൊക്കെ നല്ല ഉപദേശാ കൊടുക്കണത് കുഞ്ഞാമർ. പുത്തൂരം വീട്ടിലെ ആശ്രിതരും ശിഷ്യരിൽ മുമ്പിനും ആണെന്ന് വെച്ച് എന്നോട് വേണ്ട എന്റെ മുള്ളും കുമ്പിച്ച വാക്കുകള്. ആണല്ലോ, ആശ്രിതനാണല്ലോ നിക്കെന്നും ഇവിടത്തെ കണ്ണപ്പ ചെയ്യവരുടെ ശിഷ്യത്വവും ആശ്രയവും മതി. അതുകൊണ്ടാണല്ലോ വേണ്ടപ്പോ വേണ്ടത് ഈ കുഞ്ഞാമർ പറഞ്ഞിരുന്നത്. കള്ളക്കോള് നീട്ടാനുള്ള ചന്തുനാരുടെ വാസന കാണുമ്പോ ഇതല്ലാണ്ട് എന്താ കുഞ്ഞാമർ പറഞ്ഞുതരിക? മതി, ചെല്ല്, നീ ശ്രദ്ധിച്ചാ മതി. തൂരംപുത്രി ഉണ്ണിയാർച്ച ചന്തുവിന് ഇഷ്ടമാണ്. ആറ്റുമണൽ മേലെ കുഞ്ഞിരാമൻ ജേഖവരെ ഉണ്ണിയാർച്ച ഇഷ്ടപ്പെടുന്നു. ഞാൻ കുഞ്ഞിരാമൻ, ആറ്റുമണമേൽ കുഞ്ഞിരാമൻ. കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട്, കാവൂട്ടും മേലടന്ന് ഒരു നോട്ടം ആരോമലുണ്ടായിരുന്നു. കൂടെ പുതിയ കളരിയിലെ ഭൈരവമൂർത്തിയുടെ ആവാഹനം മീനൻ നാലിന്. ക്ഷണിക്കാൻ ഞാൻ വരണ്ടെന്ന് ആരോമലിനോട് പറയണം. ആരാ ഉണ്ണിയമ്മയത്? ആറ്റും മണമേലെ കുഞ്ഞിരാമ ചേകവർ, 18 കളരിക്ക് ആശാൻ. കാളെ പിടിച്ചു കെട്ടിയ ആള് ഒരാളുടെ മനസ്സും പിടിച്ചു കെട്ടി എന്ന് കേട്ടുവല്ലോ മാണിപ്പെണ്ണെ. കുഞ്ഞാമർ ഇതൊക്കെ എങ്ങനെ അറിയണ? കുഞ്ഞാമർ അറിഞ്ഞില്ലല്ലോ, പുത്തൂരം വീട്ടിലെ ചേകോത്തിക്ക് പരഹൃദയ ജ്ഞാനുണ്ടെന്നല്ലേ നാട്ടിലൊക്കെ കേൾവി. എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ നടക്കല്ലേ. നിങ്ങൾ വരിൻ, കുഞ്ഞാമർ പറയാൻ തുടങ്ങിയാൽ ഇപ്പൊ ഒന്നും നിർത്തില്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പറയാൻ പോണല്ലേ ഉള്ളു. ആറ്റും മണമേലെ ആ ചേകോനെ നേരിട്ട് കണ്ടു പറയാൻ പോവാ കുഞ്ഞാമർ. ഇവിടെ ഒരാളുടെ കഷ്ടപ്പാട്. ഉണ്ണിയാർച്ചയെ ചൊല്ലി ആരോമലുമായി ചന്തു പടവെട്ടുന്നു. ചന്തു പുത്തൂരം വീട്ടിൽ നിന്നും പോകുന്നു. ഉണ്ണിയാർച്ചയും കുഞ്ഞിരാമനുമായുള്ള വിവാഹം കഴിയുന്നു. ചന്തു കോലോത്തിരി നാട്ടിലെ അരിങ്ങോടരുടെ കളരിയിൽ അഭ്യാസം പഠിക്കാനെത്തുന്നു. ഞാനൊന്ന് ഇളന്തളർ മടമരെ പോവാണ്. എന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ആളും മനുഷ്യരും ഇല്ലാണ്ട് കാട് പിടിച്ചിറക്കണം അവിടെ നിന്ന് നാളെ കുറുപ്പാളെ കണ്ടപ്പോ പറഞ്ഞു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എന്നിട്ട് അതിന്റെ മുറ്റത്ത് ഒരു കുറുങ്കളരി ഉണ്ടാക്കണം. നിനക്ക് വിഷമമുണ്ട് അല്ലേ? സാരല്ല,
യോഗമില്ലാന്ന് കരുതിക്കോ. ഒരു കണക്കിൽ നല്ല തന്നെ സ്വന്തമായ ഒരു കളരിയും ശിഷ്യന്മാരും നിനക്കും ഉണ്ടാവട്ടെ. പക്ഷെ ആർച്ചയുടെ പുടമുറി കഴിഞ്ഞിട്ട് പോയാ പോരെ. പോരാ, അതിനു മുമ്പ് പോണം. അമ്മാവൻ എന്ത് ആവശ്യം വന്നാലും ഒരോല എഴുതി അയച്ചാൽ മതി, ഞാനെത്തും. ദൂരം വീട്ടിലെ പഠിപ്പും കഴിഞ്ഞ് പുളിച്ചേരിയിലെ അടവുകൾ 18 കഴിഞ്ഞ ചേകോൻ അരിങ്ങോടരുടെ കളരിയിലും ഒരു കൈ നോക്കാമെന്ന് തീർച്ചയാക്കി. കണ്ണപ്പന്റെ മരുമകന് മകനേക്കാൾ കേമനാവണമെന്ന് മോഹം. ഡേ, നാഗപുരത്ത് അങ്ങാടിയിൽ പെണ്ണുങ്ങൾക്ക് വഴി നടക്കാൻ പറ്റില്ല എന്നറിഞ്ഞ ആർച്ച മൂപ്പനുമായി പടവെട്ടുന്നു. മൂപ്പന്റെ പെണ്ണുങ്ങളോ അതോ നാഗപുരത്തിന്റെ കാവലാളോ? കോലോത്തെ തമ്പുരാട്ടിയാണ് ആർച്ച. തമ്പുരാട്ടിയോ? ഇതോ ഏത് കോലത്തെ തമ്പുരാട്ടി! ഈ തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിട്ടാണോ നാഗപുരത്ത് അങ്ങാടി കൂടെ പകൽ പോലും പെണ്ണുങ്ങൾക്ക് നടക്കാൻ വയ്യാണ്ടായത് ആണോ? ആർച്ചി, നിന്റെ അച്ഛന്റെയും നേരാങ്ങളുടെയും ഇവിടുത്തെ കളരിയിലെ ശിഷ്യന്മാരായവര് ഇവരോട് പൊറുക്ക്. എന്തിനു പൊറുക്കണം? അച്ഛന്റെയും നേരാങ്ങളുടെയും ശിഷ്യന്മാരായതുകൊണ്ടോ? അച്ഛനും നേരാങ്ങളെയും ഇവരെ നിലയ്ക്ക് നെറുക്കി നിർത്തിയില്ല, അതുകൊണ്ടാ ഇന്ന് ഇവറ്റയ്ക്ക് ഇത്രയും ഊറ്റം വന്നത്. ആ കുറവ് തീർക്കണുണ്ട് ഞാൻ. ഈ നാഗപുരത്ത് അങ്ങാടി ഇന്ന് സന്ധ്യം വിളിക്കാണ്ടാക്കും ഞാൻ. വരുന്നില്ല ആരും ഉണ്ണിയർച്ചയെ പിടിച്ചു കെട്ടാൻ? പറയും. എന്നിട്ടാവാം അല്ലിമലർക്കാവിലെ കൂത്തും അയ്യപ്പങ്കാവിലെ വിളക്കും അഞ്ജനക്കാവിലെ വേലപൂരങ്ങളും. അടങ്ങാർച്ചെ, മാപ്പ് പറയാൻ താ, മൂപ്പൻ തന്നെ നേരിട്ട് വന്നിട്ടുണ്ട്. എന്തിനാ ഓടിപ്പോയത്? നിനക്ക് ചേർന്ന പെണ്ണാ ഞാനെന്നാ നിന്റെ തെമ്മാടിക്കൂട്ടം പറഞ്ഞത്? കുനിഞ്ഞു കാല് പിടിച്ചാല് ഉടഞ്ഞു ചവിട്ടാൻ പാടില്ല ഉണ്ണി. അറിയാതെ വന്ന പിഴയാ മൂപ്പന്, നമ്മൾ അറിഞ്ഞു പൊറുക്കണം. എന്നാൽ ഈ മൂപ്പൻ ഇന്നിവിടെ എല്ലാവരുടെയും മുമ്പിൽ സത്യം ചെയ്യട്ടെ, ഈ അങ്ങാടി കൂടി കടന്നു പോണ പെണ്ണുങ്ങൾക്ക് അവൾ തമ്പുരാട്ടിയായാലും താണജാതിക്കാരിയായാലും മതിപ്പും മാനവും കൊടുക്കുന്ന വാക്ക് കൊടുത്തോളി മൂപ്പ. നിങ്ങളോട് നമ്മൾ ആദ്യം പറഞ്ഞില്ല നിങ്ങളെ കളി ഹലാക്കിന്റെ കളിയാവുന്ന? നീ ഇങ്ങനെ ഉണ്ടാവില്ല. ആരോമൽ കോലോത്തിരി നാട്ടിലെ അരിങ്ങോടരുമായി പടവെട്ടാൻ തയ്യാറെടുക്കുന്നു. കൂട്ടായി ചന്തുവും കൂടെ പോകുന്നു. അരിങ്ങോടരുടെ കള്ളക്കോല് കാണാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ കറുത്തേനാർ നാട്ടില്, ചന്തു. അവനെ വിളിക്കാൻ കുഞ്ഞാമറ അയച്ചിട്ടുണ്ട് ഞാൻ എളന്തളം മഠത്തിലേക്ക്. ശിഷ്യന്മാരേറെ ഉണ്ടല്ലോ ഇവിടെ, അവരിൽ ആരെങ്കിലും പോരെ അച്ഛാ? അല്ലെങ്കിലും എന്തിനു ശിഷ്യന്മാര്? എന്റെ കുഞ്ഞിരാമേട്ടനില്ലേ, നേരങ്ങളേക്ക് തുണ പോവാൻ പോരാ. ചന്തുവിന് എനിക്ക് വിശ്വാസമാ, പോരാത്തേന അവൻ എന്റെ മച്ചുനൻ. സ്വന്തം മച്ചൻ ഉണ്ടാവുമ്പോ മറ്റൊരാളെ അംഗത്തുണയ്ക്ക് കൊണ്ടുപോണത് മാനിപ്പക്കേടെ ആരോമല്ലേ. മച്ചനും ചന്തുവിനെ ചതിക്കോ അച്ഛാ. അരിങ്ങോടെ എനിക്ക് പേടിയില്ല, പക്ഷേ ചന്തുവിനെ വിശ്വസിച്ചുകൂടാ. ചന്തു ചതിക്കാൻ ന്യായമില്ല മകനെ. വലതു തൊടയിൽ നിന്നെയും ഇടതു തൊടയിൽ അവനെയും ഇരുത്തി ഉരുളയുരുട്ടി ചോറ് തന്ന് വളർത്തിയതാ നിങ്ങൾ രണ്ടാളെ. മകനും മരുമകനും നിക്ക് സമം. ചന്തു അങ്ങനെ അങ്ങനെയല്ല അച്ഛാ. ഉണ്ണിയാർച്ച അവന് പറഞ്ഞു വെച്ച കാലത്ത് അത് മുടക്കിയത് ഞാന്. ആ മൊഴി ചൊല്ലി ചതിക്കും ചന്തു. ചതിക്കില്ല. ചന്തുവിനെ നിന്റെ കൂടെ അംഗത്തുണയ്ക്ക് അയക്കാൻ തീരുമാനിച്ചു ഞാൻ. എന്റെ മരുമോനാവൻ. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ വേണ്ടാന്ന് പറയുമ്പോ അച്ഛൻ എന്താ ഒരു നിർബന്ധം പോലെ പറഞ്ഞല്ലേ ഞാൻ ചന്തു അങ്ങനെ ചതിക്കുന്നു. ഈ കാര്യത്തിൽ നീ ഒന്നും പറയണ്ട, ഞാൻ പറയണത് അനുസരിച്ചാ മതി. നിങ്ങള് മനസ്സിലായോ? അരിങ്ങോടരുമായി അംഗം വെട്ടിയ ചന്തുവിന്റെ വാൾ ഒടിഞ്ഞു പോകുന്നു. അരിങ്ങോടർ ചന്തുവിന്റെ വയറിൽ വെട്ടുന്നു. അരിങ്ങോടരെ കഴുത്തേർത്ത് ആരോമൽ അംഗം ജയിക്കുന്നു. മച്ചനാ, മാറ്റ ചുരിക. മാറ്റ ചുരിക എടുത്തില്ല, മറന്നു. നിന്റെ ചുരിക താജന്തു, അതിന് നിയമില്ല മച്ചനാ. നിന്റെ ചുരിക എനിക്ക് മാറ്റൊക്കെ ചെകോരെ. ഞാനൊന്ന് ആയുധം എടുത്തോട്ടെ, അതിന് സമയം തരും. പുത്തൂരൻ ജേകോന്മാർക്ക് എന്തിന് ആയുധം? നോക്കി തടുത്തോ ആരോമലേ. Oh!
ചേകോനും മുറിച്ചുരികയും ആയുധം. ഒരളവ് പറഞ്ഞെറിയണു അരികൊണ്ടരെ. തടുക്കാൻ കേൾപ്പുണ്ടെങ്കിൽ തടുത്തോളിൻ. അംഗം ജയിച്ചു വന്ന ആരോമലിനെ ചന്തു കുത്തുവിളക്കിന്റെ തണ്ടെടുത്ത് കുത്തുന്നു. പുത്തൂരം വീട്ടിലെത്തിയ ആരോമൽ മരിക്കുന്നു. മുടിക്കെട്ടഴിച്ചിട്ട് ആർച്ച ചന്തുവിന്റെ ചോര കണ്ടില്ലാതെ മുടികെട്ടില്ലെന്ന് സത്യം ചെയ്യുന്നു. മാറ്റാന്റെ ചുരികയല്ല എന്നെ വലച്ചത്, ചന്തുവിന്റെ ചതി. കച്ച മുറുക്കി കെട്ടി വന്നതാണ് ചങ്ങൻ. എല്ലാം വഴുന്നര കൊണ്ട് ഓലയിൽ എഴുതിച്ചിട്ടുണ്ട്. ചുരിക പെട്ടിലുണ്ട് ചെമ്പോലെ ഒരു ചുരിക. കച്ചഴിച്ചോട്ടെ, ഞാൻ കച്ചഴിച്ചോട്ടെ. അച്ഛൻ നിന്റെ നേരങ്ങളെ ചതിച്ചു കൊന്ന് ചന്തുവിന്റെ ചോരണ്ടല്ലാണ്ട് പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച. ഇനി ഈ മുടി കെട്ടില്ല. ഇത് സത്യം, സത്യം, സത്യം. ആർച്ചയുടെ മകൻ ആരോമൽ കേളുഗുരുക്കളുടെ മകൾ കന്നിയുമായി സ്നേഹത്തിലാണ്. അമ്മാവിനെ ചതിച്ചു വന്ന ചന്തുവിനോട് പകരം ചോദിക്കാൻ ആരോമലും കണ്ണപ്പനും ഉണ്ണിയും പോകുന്നു. ഇവിടെയാണ് മുളയാണി വെച്ച് പൊൻകാരിട്ട് വിളക്കിച്ചത്. അമ്മാവന്റെ ചോര കൊടും ചതിയുടെ കഥ കാറപ്പിള്ളര് പറഞ്ഞു തരേണ്ടി വന്നു ആരോമുണ്ണിയോട്. നിങ്ങൾ ആരും ഒരക്ഷരം പറഞ്ഞില്ല, കഷ്ടം. നിങ്ങളുടെ മുത്തശ്ശൻ വിലക്കി, ഒന്നും ആരോടും പറയരുതെന്ന്. ഇനി മുത്തച്ഛനും കഴിയില്ല അമ്മായി സത്യം മൂടി വെക്കാൻ. പുത്തൂരം മുറ്റത്ത് നിന്ന് തൊടുക്കാൻ എനിക്കും ഇതുവരെ കിട്ടിയില്ലല്ലോ അവസരം. വാഗണ്ണ പുണ്ണി, ചന്തുവിന്റെ തലയർത്ത് ചെല്ലുന്നു ആരോമലും കണ്ണപ്പനുണ്ണിയും. ആർച്ച അതിലെ ചോര കൊണ്ട് മുടി കെട്ടുന്നതോടെ കഥ അവസാനിക്കുന്നു. പറഞ്ഞതല്ലേ, ആയുധബലത്തിലും അഭ്യാസമുറയിലും ഈ ചന്തുവിനെ ജയിക്കാൻ ആരും ജനിച്ചിട്ടില്ലാന്ന്. എന്നാൽ ഇതാ മുത്തച്ഛൻ അനുഗ്രഹിച്ചു തന്ന 19-ാമത്തെ അടവ്. തടുക്കാമെങ്കിൽ തടുക്ക്. ഉണ്ണിയാർച്ചയായി അഭിനയിക്കുന്ന വാണി വിശ്വനാഥ് നല്ലൊരു അഭിനയം കാഴ്ചവെക്കുന്നു ഈ സിനിമയിൽ. അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ.